എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ട്രാക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഏഷ്യയിലെ തന്നെ നമ്പർ വൺ സാറ്റലൈറ്റ് ശൃംഖലകളിലൊന്നായ ഏഷ്യാസാറ്റ് ഫൈവിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ, ചെറിയൊരു വീഡിയോയിൽ പറയുന്നത്, അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു മാസം നമുക്ക് ഇതിലേക്ക്, അതായത് ബെസ്റ്റ് അന്താരാഷ്ട്ര കണ്ടൻറ്റുകൾ, റോയിട്ടർ പോലുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന സാറ്റലൈറ്റാണ് ഏഷ്യാസാറ്റ് ഫൈവ്. അപ്പോൾ നിരവധി HD സാറ്റലൈറ്റ് ചാനലുകൾ നമുക്കവിടെ ലഭ്യമാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ്, അതൊന്ന് ബ്ലൈൻഡ് സ്കാൻ ചെയ്ത് പുതിയതെന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നും അല്ലെങ്കിൽ അവിടെ സ്റ്റേബിളാണോ എന്നും പരിശോധിക്കുകയാണ്. ഏതായാലും ഈ വീഡിയോ ഒന്ന് കാണുക. തീർച്ചയായിട്ടും ഏഷ്യയിലെ യൂട്ടൽസാറ്റ് എന്ന് വിളിക്കുന്ന ഏഷ്യാസാറ്റ് ഫൈവ് നമുക്കൊരിക്കലും നിർബന്ധമായിട്ടും ട്രാക്ക് ചെയ്ത് കാണേണ്ട ഒരു സാറ്റലൈറ്റ് തന്നെയാണ്. കാരണം ഇൻ്റർനാഷണൽ കണ്ടൻറ്റ് അഥവാ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ കൂടുതലായി സംപ്രേഷണം ചെയ്യുന്നത് ഈ ഒരു സാറ്റലൈറ്റ് വഴിയാണ്. ഇതിൽ കൂടുതൽ ഫ്രീ ടു എയർ ആണ്, കൂടാതെ ഒരുപാട് മത്സരങ്ങളുടെ ഫീഡുകൾ ഇതിൽ വഴി നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതൊന്ന് സ്കാൻ ചെയ്ത് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് ഒരു ഫീഡ് ഇതിലുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളുടെ എല്ലാ ചാനൽസും അതിലുണ്ട്. കൂടാതെ റഷ്യയുടെ RTR പ്ലാനറ്റ് ഉണ്ട്, എല്ലാവർക്കും അറിയുന്നതാണ്. എല്ലാം HD ആണ് കണ്ടൊരു നല്ല പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അധികം നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് ഒരു സ്കാനിങ് മാത്രം. ലോകത്തിലെ ഏറ്റവും നമ്പർ 2 CNN BBC കഴിഞ്ഞാൽ France 24 എന്ന ഫ്രാൻസിൻ്റെ അന്താരാഷ്ട്ര ചാനൽ ഇതിൽ സംപ്രേഷണമുണ്ട്. അത് വിവിധ ഭാഷകളുണ്ട്, HD SD കൂടാതെ ഫ്രഞ്ചിലുണ്ട്. അങ്ങനെ 3 ഫീഡുകളാണ് ഇതിൽ നിലനിൽക്കുന്നതിൻ്റെ. പിന്നെ ദുബായ് സ്പോർട്സ് ഫ്രീ ടു എയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്, അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. പിന്നെ ക്യൂബ വിഷൻ, പിന്നെ ഗോ ടു ലക്സി എന്നുള്ളത് ഒരു അന്താരാഷ്ട്ര ചാനൽ തന്നെയാണ്, ഫാഷൻ, അതുപോലെ പുതിയ ടെക്നോളജി, അതുപോലെ മറ്റ് അന്താരാഷ്ട്ര തലത്തിൽ ഉള്ള ഒരു പ്രത്യേക ഒരു ലൈഫ് സ്റ്റൈൽ ചാനലാണ് ഗോ ടു ലക്സി. SD ആണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, അത് സംപ്രേഷണമുണ്ട്. അതുകൂടാതെ ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ന്യൂസിൻ്റെ എല്ലാ ന്യൂസുകളും നമുക്ക് അപ്കമിങ് റോയിട്ടർ ലൈവ് എന്ന പേരിൽ HD നമുക്കിവിടെ കറക്റ്റ്, അതായത് അന്താരാഷ്ട്ര മാധ്യമ സമൂഹം റോയിട്ടറിന്റെ ഫീഡ് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പോലും എല്ലാ മാധ്യമങ്ങളും റോയിട്ടറിന്റെ വാർത്തകളെ അധികരിച്ചിട്ടാണ് അന്താരാഷ്ട്ര വാർത്തകൾ കൊടുക്കാറുള്ളത്. അതുപോലെ ലക്സി എന്നൊരു ചാനൽ, അത് വീണ്ടും ഇവിടെ ഫ്രീ ടു എയർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കിട്ടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾക്ക് മുമ്പേ ഈ ചാനൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ 3-4 മാസങ്ങളായിട്ട് ഫ്രീ ടു എയർ ആയിട്ടാണ് കിട്ടുന്നത് ഇതിന്റെ HD ചാനൽ. നിരവധി ഫീഡുകൾ നമുക്ക് കാണാൻ വരും, ഓരോ സമയത്ത് ഓരോന്ന് വരും. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട എടുത്തു പറയാനുള്ള യൂറോപ്പിലെ 1-ാമത്തെ ന്യൂസ് ചാനലായ യൂറോ സ്പോർട്സ്, അതുപോലെ അവരുടെ യൂറോ ന്യൂസ്, അതിന്റെ HD ഉണ്ടായിരുന്നു, അത് സ്ക്രാമ്പിൾഡായി. ഇപ്പോൾ അതിന്റെ SD ഒരു എത്രയോ വർഷങ്ങളായി, 10 വർഷത്തോളമായി യൂറോ ന്യൂസിന്റെ ഏറ്റവും നല്ല ഇംഗ്ലീഷ് ന്യൂസുകളിൽ ഒന്നാണ് യൂറോ ന്യൂസ്, ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൂടി ഇതിലുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര കണ്ടന്റിനെ പറ്റി പറയുമ്പോൾ നമുക്കതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്ക് അവരുടെ HD സ്ക്രാമ്പിൾഡ് ആണ്, അത് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ശരാശരി 80-85 ചാനൽ ഉണ്ടാവും, പക്ഷേ ഫീഡുള്ള സമയങ്ങളിൽ 100 അടുത്ത് എത്താറുണ്ട്. കാര്യമായിട്ട് അത്രയാണുള്ളത്, അത് പ്രധാനപ്പെട്ടതാണ്, നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാറ്റലൈറ്റാണ് ഇതെന്ന് നമ്മൾ പറയാം.